അപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഉന്നതമായ ഗിരിപ്രഭാഷണമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 വാക്യങ്ങളിൽ ദൈവരാജ്യത്തിൽ അവകാശികളായിരിക്കുന്ന, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന തന്റെ ശിഷ്യന്മാരുടെ മനോഭാവം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞു. അതിനുശേഷം ഈ മനോഭാവം നിലനിർത്തുന്നതായിരിക്കുന്ന ആളുകള് എന്ത് സ്വാധീനമാണ് ഈ ലോകത്തിൽ വരുത്തുന്നത് എന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്, എങ്ങനെയാണ് കർത്താവ് തന്റെ പദ്ധതികള് പൂർത്തീകരിക്കുന്നത്, അല്ലെങ്കിൽ പഴയ നിയമത്തെ കർത്താവ് ഏത് നിലയിലാണ് പൂർത്തീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. കർത്താവിന്റെ പ്രവർത്തനങ്ങള്, കർത്താവിന്റെ വാക്കുകള് ശ്രദ്ധിച്ചതായിരിക്കുന്ന ആളുകൾക്ക് പഴയ നിയമത്തെ കർത്താവ് നീക്കാൻ വന്നതാണോ എന്നൊരു സംശയം തോന്നി. എന്നാൽ കർത്താവ് പറഞ്ഞു, യഥാർത്ഥത്തില് ഞാൻ പഴയ നിയമത്തെ നീക്കാനായിട്ട് വന്ന ആളല്ല, പഴയ നിയമത്തെ നിവർത്തിക്കാനായിട്ടാണ് വന്നത് എന്ന്. നമ്മുടെ പഴയ നിയമത്തെ നിവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് അതിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല എന്ന കാര്യം കർത്താവ് പറഞ്ഞു. അത് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒക്കെ കേട്ടപ്പോൾ വളരെ ഇഷ്ടമുള്ള ഒരു പ്രസ്താവനയാണ്. പഴയ നിയമത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകാതെ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ തന്നെ അനുസരിക്കണം എന്ന് ചടിച്ചതായിരിക്കുന്ന ആളുകളാണ് പരീശന്മാരും ന്യായശാസ്ത്രവും. എന്നാൽ കർത്താവ് പറഞ്ഞ അടുത്ത പ്രസ്താവന വളരെ അവരെ നടുക്കുന്ന പ്രസ്താവനയായിരുന്നു. അതായത് നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ന്യായപ്രമാണത്തെ അനുസരിക്കുവാനായിട്ട് അവര് വരുത്തതായിരിക്കുന്ന നീക്കങ്ങൾ, അതിനുള്ളതായിരിക്കുന്ന പരിശ്രമം, ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന നീതി സമ്പാദിക്കുവാൻ, അല്ലെങ്കിൽ ആ നിലയിലുള്ളതായിരിക്കുന്ന നീതി പ്രദർശിപ്പിക്കുവാൻ അപര്യാപ്തമാണ് എന്ന കാര്യമാണ് കർത്താവ് അവരോട് പറഞ്ഞത്. നിയമത്തെ അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ അനുസരിക്കാം എന്നുള്ളതായിരിക്കുന്ന മനുഷ്യരുടെ ആഗ്രഹം യഥാർത്ഥത്തിൽ നിയമത്തിന്റെ ആത്മാവിനെ അനുസരിക്കാനായിട്ട് അവരെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ആ നിലയിലൊരു അനുസരണം വരുന്നില്ല എന്നാണ് കർത്താവ് തുടർന്ന് നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ദൈവസ്വീകാര്യമായിരിക്കുന്ന നീതി, യഥാർത്ഥമായിരിക്കുന്ന അനുസരണം എന്താണ് എന്നതിന് ഉള്ളതായിരിക്കുന്ന തെളിവുകളാണ്, അല്ലെങ്കിൽ ഉള്ളതായിരിക്കുന്ന ഉദാഹരണങ്ങളാണ് തുറന്നുള്ള വാക്യങ്ങളില് 5 അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന കഴിയുന്നു. 6 ഉദാഹരണങ്ങള് കർത്താവ് ഈ വിഷയത്തോടുള്ള ബന്ധത്തില് നമ്മളോട് പറയുന്നുണ്ട്. അതിലെ ആദ്യത്തെ ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് കൊല ചെയ്യരുത് എന്ന് കർത്താവ് പറഞ്ഞ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞതായിരിക്കുന്ന ആ നിയമത്തെ, അല്ലെങ്കിൽ ആ കൽപ്പനയെ എങ്ങനെയാണ് കർത്താവ് കാണുന്നത് എന്ന കാര്യത്തെ കുറിച്ചാണ് ഈ വാക്യത്തിന് പറയുന്നത്. അപ്പൊ 21 മുതല് അതിന്റെ 26 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 21 മുതൽ 26 വരെയുള്ളതായിരിക്കുന്ന വാക്യം മത്തായി സുവിശേഷം 5 അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യം. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കരുതി. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ല എന്നാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏറ്റിട്ട് നീ തടവിലായിപ്പോകും. ഒടുവിലത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോ. കർത്താവ് വളരെ പ്രസിദ്ധമായിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ വളരെ പ്രമുഖമായിരിക്കുന്ന ഒരു കൽപ്പനയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പൂർവന്മാരോട് അരുളി ചെയ്തത് എന്ന പ്രസ്താവന
പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഈ നിയമത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളതിനേക്കാളും ഉപരി മോശയുടെ ന്യായ പ്രമാണത്തില് ഈ നിയമം എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് കർത്താവ് ഈ പ്രസ്താവന പറയുന്നത്. കൂറന്മാര് എന്ന് പറയുന്നത് മോശ ന്യായപ്രമാണം നൽകിയപ്പോഴ് നൽകിയ ആൾക്കാരെ ഉദ്ദേശിച്ചാണ് കർത്താവ് പറയുന്നത്. അപ്പോഴേ അവരോട് പറഞ്ഞതായിരിക്കുന്ന കാര്യം കൊല ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിന് പറഞ്ഞു. അപ്പൊ കർത്താവ് ന്യായപ്രമാണത്തെ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന നിലയെ കുറിച്ച് പറയുമ്പോൾ അതിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അത് ഡഗ്ലസ് മൂ എന്ന് പറയുന്നതായിരിക്കുന്ന ആള് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത് ന്യായ പ്രമാണത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച ഒരു രീതി ന്യായശാസ്ത്രന്മാരുടെയും പരീശന്മാരുടെയും മധ്യത്തില് ഉണ്ടായിരുന്നു. അപ്പോഴേ ന്യായ പ്രമാണത്തിന് ശരിയായിരിക്കുന്ന വ്യാഖ്യാനം എന്താണ് എന്നതാണ് കർത്താവ് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. ന്യായ പ്രമാണത്തെ ശരിയായ നിലയിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കാരണം അതിന്റെ അവസാന ഉദാഹരണത്തിൽ പറയുമ്പോൾ ശത്രുക്കളെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ശത്രുക്കളെ ദ്വേഷിക്കണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. കാരണം ശത്രുക്കളെ ദ്വേഷിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രസ്താവന യഥാർത്ഥത്തില് ന്യായ പ്രമാണത്തിലില്ല. അത് ന്യായശാസ്ത്രന്മാരും പരീശന്മാരും വ്യാഖ്യാനിച്ചു വരുത്തതായിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. അത് ശരിയായ വ്യാഖ്യാനമല്ല എന്ന് കർത്താവ് അവരോട് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ന്യായ പ്രമാണത്തിന് ശരിയായ വ്യാഖ്യാനം എന്താണ് എന്നുള്ള കാര്യം ഒന്നാമത് നമുക്ക് കർത്താവിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്, പഴയ നിയമത്തില് ഈ ന്യായ പ്രമാണം നൽകിയപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരാഴം യഥാർത്ഥത്തില് ഈ ന്യായ പ്രമാണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഡീപ്പനിങ് ഓഫ് ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്. പഴയ നിയമത്തില് ദൈവം നൽകിയതായിരിക്കുന്ന കൽപ്പനകളെ അതിന്റെ അക്ഷരത്തിലല്ല, അതിന്റെ ആത്മാവില് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് അതിനെ ആഴമാക്കുക എന്ന് പറയുന്ന ഒരു നിലയില് കർത്താവ് ഈ ന്യായ പ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നാമത് ശരിയായിരിക്കുന്ന വ്യാഖ്യാനം എന്ന ആ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്തത്, ന്യായ പ്രമാണത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഉദ്ദേശ്യം മനസ്സിലാക്കത്തക്ക രീതിയിൽ ന്യായ പ്രമാണത്തെ ആഴത്തില് ദൈവം ഉദ്ദേശിച്ചതായിരിക്കുന്ന ആത്മാവിൽ അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ന്യായ പ്രമാണത്തിന്റെ നിവൃത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് വർത്തമാനകാലത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ കിങ്ഡം ഏജ്, ഈ ന്യായ പ്രമാണത്തിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം ദൈവരാജ്യത്തിന്റെ ഈ കാലഘട്ടത്തില് ഈ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഉപദേശങ്ങൾക്ക് എന്ത് അർത്ഥമാണ് നൽകേണ്ടത് എന്നുള്ള, അതിനെ ഡീപ്പനിങ് മാത്രമല്ല സംസ്ഥാനം ഈ റാഡിക്കലൈസ് ഈ നിയമത്തിന് അതിനെ കവിയുന്ന ഒരു ആഴമായ ഒരു തലം കൂടെ കർത്താവ് നൽകുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ മൂന്ന് നിലകളിൽ ഈ വേദഭാഗത്തെ അല്ലെങ്കിൽ ഈ വ്യാഖ്യാനത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോഴേ കർത്താവ് പറഞ്ഞ ഈ ഉദാഹരണത്തിലേക്ക് തന്നെ നമുക്ക് വരാം. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കൊല ചെയ്താൽ ആ കൊലയ്ക്ക് ഉള്ളതായിരിക്കുന്ന കുറ്റം അതിന് നിലയില് ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവന്മാരോട് അരുളി ചെയ്തതായിരിക്കുന്ന കൽപ്പന. അപ്പൊ ആ കൽപ്പനയെ ദൈവം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലയില് കർത്താവ് അതിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, യഥാർത്ഥത്തില് എന്ന് പറയുന്ന നിലയില് മാത്രം ആ നിയമത്തെ കാണാനായിട്ട് സാധിക്കുകയില്ല. കൊലപാതകത്തിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന മനോവികാരം അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ നേരിടുക എന്നതാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം അതിന്റെ ആഴമെന്ന് പറയുന്നത്. കൊല എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി മാത്രമല്ല, പിന്നെയോ കൊലപാതകത്തിന് കാരണമായിരിക്കുന്ന അതിന്റെ പിൻപിലുള്ളതായിരിക്കുന്ന മനോവികാരം കൂടെ കണക്കിലെടുത്തെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് നേരിടാൻ കഴിയുകയുള്ളൂ എന്നതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നമുക്കറിയാമല്ലോ കൊലപാതകം എന്ന് പറയുന്നതിന്റെ കാരണം മനുഷ്യർക്ക് മറ്റുള്ളവരോട് അവരെ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ, അവർ മുന്നോട്ട് പോകാനായിട്ട് അവരെ അനുവദിക്കുവാൻ പാടില്ലാത്ത രീതിയിൽ അവരോട് കോപം വന്നിട്ടാണ് അവരെ കൊല ചെയ്യുന്നത്.
കൊലപാതകം നടക്കുന്ന അവസരത്തില് മനുഷ്യര് വളരെ സ്നേഹമായിട്ട് ആ ഞാൻ നിന്നെ ഒന്ന് ഒന്ന് കളയാം എന്ന് പറഞ്ഞ് ആളുകളെ കൊല ചെയ്യാൻ ഒക്കത്തില്ല. കൊല ചെയ്യുന്നതിന്റെ കാരണമെന്ന് അവരോടുള്ളതായിരിക്കുന്ന കോപം, അവരെ നശിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന തീരുമാനം, അവരെ സഹിക്കാൻ കഴിയാത്തതിന്റെ ആധിക്യം വർദ്ധിച്ച് അത് ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് മനുഷ്യരെ കൊല ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അത് പൂർത്തീകരിക്കപ്പെടുന്ന തലത്തിലല്ല, അത് ആരംഭിക്കുന്ന തലത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് അത് വളർന്ന് വലുതായി ഒരു വൃക്ഷമായതിനു ശേഷമല്ല, അത് ഒരു ചെടിയായിരിക്കുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ അത് ഒരു അതിന് വിത്ത് എന്നുള്ള നിലയിൽ തന്നെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തെങ്കിലേ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്താനായിട്ട് സാധിക്കൂ. പാപത്തോടുള്ള സമീപനത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാപത്തെ നമ്മൾ ഒരിക്കലും അതിന്റെ വളർച്ചയിലും അതിന്റെ പൂർത്തീകരണത്തിലും അല്ല നേരിടേണ്ടത്. പാപത്തെ നേരിടേണ്ടത് അതിന്റെ ആരംഭത്തിലാണ്, അതിന്റെ കാരണത്തിലാണ്, അതിന്റെ മൂലം, അതിന്റെ വേരെവിടെയാണോ അവിടെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പൊ കൊലപാതകം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം അത് കൈകാര്യം ചെയ്യേണ്ടത് കൊല ചെയ്യരുത് എന്നുള്ള തീരുമാനത്തിലല്ല, പിന്നെയോ കൊലപാതകത്തിന് കാരണമായിരിക്കുന്ന കോപം എന്ന വസ്തുത, കോപം എന്നുള്ളതായിരിക്കുന്ന കാര്യം അവിടെയാണ് ആ പ്രശ്നത്തെ നേരിടേണ്ടത് എന്നാണ് കർത്താവ് പറഞ്ഞത്. മാത്രമല്ല അതിനോട് ചേർത്ത് പറയാൻ കഴിയുന്ന വേറെ ഒരു കാര്യം, പാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ പാപങ്ങൾക്കും അങ്ങനെ വലിയ ഗൗരവം കൊടുക്കുന്ന ആളുകളല്ല. നമ്മളെ ലിസ്റ്റിലുള്ളതായിരിക്കുന്ന കുറെ പാപങ്ങളുണ്ട്, ആ പാപങ്ങൾക്ക് മാത്രമേ നമ്മൾ ഗൗരവമായ ഒരു പരിഗണന കൊടുക്കുകയുള്ളൂ, മറ്റ് പാപങ്ങൾക്ക് നമ്മൾ ആ നിലയിലുള്ള ഒരു ഗൗരവം കൊടുക്കുകയില്ല. കോപം എന്ന് പറയുന്നതായിരിക്കുന്ന പാപം, അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്നതായിരിക്കുന്ന പാപം, മറ്റുള്ളവരുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന വെറുപ്പ് എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം, കയ്പ് എന്ന് പറയുന്ന കാര്യം, ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം, ഇതൊന്നും വലിയ ഗൗരവമായ പാപമല്ല. പാപം എന്ന് പറയുന്നത് കൊലപാതകം ചെയ്ത് കഴിഞ്ഞ പാപം, അത് ഭയങ്കര പ്രശ്നമാണ് നമുക്കറിയാം. അതുപോലെ വ്യഭിചാരം ചെയ്താലും അത് വലിയ പാപമാണ്, അതൊക്കെ നമുക്ക് വെറുക്കേണ്ടതായിരിക്കുന്ന കാര്യമാ. സഭയിൽ നിന്ന് ഒരാളിനെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതായിരിക്കുന്ന പാപങ്ങളെയാണ് നമ്മൾ ഗൗരവമായ പാപങ്ങളായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, പാപങ്ങൾ എല്ലാം ഗൗരവമാണ്, അവയെ എല്ലാം ഗൗരവമായി കണക്കാക്കാനുള്ളതായിരിക്കുന്ന കടപ്പാട് നമുക്കുണ്ട്. മനുഷ്യ ഹൃദയത്തിൽ ഉള്ളതായിരിക്കുന്ന പാപത്തിന്റെ എല്ലാ വശങ്ങളും ഗൗരവമായി പരിഗണിക്കുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നു, അതിനെ അവഗണിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് കർത്താവ് പറയുന്ന വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു പാപത്തെയും നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല. ചില പാപങ്ങൾ, പ്രത്യക്ഷമായ പാപങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ നീതിമാന്മാരായി തീരാനായിട്ട് സാധിക്കില്ല. ലൂക്കോസിന് സൂചന 18-ാമത്തെ അധ്യായത്തിലെ കാര്യം നമുക്കറിയാമല്ലോ. പരീശൻ വന്ന് കർത്താവിനോട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ കൊലപാതകം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, ഈ ഒക്കെ കാരണത്തിന്റെ പേരിൽ ഞാൻ നീതിമാനാണ് എന്ന അവകാശവാദമാണ് അദ്ദേഹം പുറപ്പെടുവിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് തരാനായിട്ട് കർത്താവ് തയ്യാറല്ല. നമ്മളുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ഏത് പാപവും ഗൗരവമായി പരിഗണിക്കണം എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ദ്രവ്യാഗ്രഹം, നമ്മുടെ ഹൃദയത്തിലുള്ള അസൂയ, മത്സരം, ക്ഷമിക്കാൻ മനസ്സില്ലാത്ത കാര്യം, കയ്പ്, ഇതെല്ലാം ദൈവസന്നിധിയിൽ വളരെ പ്രശ്നമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതും ഗൗരവമായിരിക്കുന്ന പാപങ്ങളാണ്. ഈ അടുത്ത കാലത്ത് വേറെ ഒരാശയം ഇതിനോട് ചേർത്ത് വന്നതും പരിഗണിക്കേണ്ടതുണ്ട്. അത് എല്ലാ പാപവും തുല്യമാണ് എന്ന് പറയുന്ന ഒരു ആശയം. ചില സഹോദരന്മാർ അങ്ങനെ വളരെ ശക്തമായി വാദിക്കുന്നവരാണ്. എല്ലാ പാപങ്ങളും ഒരുപോലെയാണ്, ദൈവം എല്ലാ പാപങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത് എന്ന് പറയുന്ന ആശയം. അത് ആ ആശയം അല്ല ഇവിടെ പറയുന്നത് കേട്ടോ. എല്ലാ പാപവും ഗൗരവമാണ് എന്നാണ് കർത്താവ് പറയുന്നത്, അല്ലാതെ എല്ലാ പാപങ്ങൾക്കും തുല്യമായ ഗൗരവമാണ് എന്നല്ല പറയുന്നത്. നമുക്കറിയാമല്ലോ, കോപവും അതുപോലെ തന്നെ കൊലപാതകത്തിനും തുല്യമായ ഗൗരവം അല്ല ഉള്ളത്. കോപം വർദ്ധിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനെ കൊല ചെയ്യാനായിട്ട് തീരുമാനിച്ച് ആ ആത്യന്തികമായിരിക്കുന്ന നടപടിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പാപത്തിന്റെ ഗൗരവം വർദ്ധിച്ചു എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. എന്നാൽ കോപം എന്ന് പറയുന്ന കാര്യം
വലിയ കാര്യമില്ല, അത് കൊലപാതകമാകുമ്പോഴേ നമുക്ക് പ്രശ്നമാകുകയുള്ളൂ എന്നുള്ള നിലയിൽ അതിനെ പരിഗണിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ എല്ലാ പാപങ്ങളും ഗൗരവമാണ് എന്നുള്ള കാര്യം കർത്താവ് ആദ്യമേ തന്നെ നമ്മളോട് പറയും. മാത്രമല്ല, പാപത്തെ നേരിടേണ്ടത് ഒരിക്കലും അതിന്റെ വളർച്ചയിലല്ല, പിന്നെയും അതിന്റെ ആരംഭത്തിലാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം കർത്താവ് നമ്മളോട് പറയും. മൂന്നാമത് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോഴേ കോപം എന്ന് പറയുന്നത് ന്യായവിധിക്ക് നരകശിക്ഷയ്ക്ക് കാരണമായ പാപമാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. കോപം എന്നുള്ളത് വളരെ ഗൗരവമായ മരണശിക്ഷയ്ക്ക് വിധേയമാകുന്ന അല്ലെങ്കിൽ നരകത്തിൽ പോകാനായിട്ട് കാരണമാകുന്ന പാപമാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. കോപത്തെ കുറിച്ച് നമ്മൾ അത്രയും ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ല അല്ലേ? ഏതാ കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, കോപത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കോപത്തിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യരെ നമ്മേക്കാളും നിസ്സാരന്മാരായിട്ട് പ്രാധാന്യമില്ലാത്തവരായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് കോപത്തിന്റെ ഒരു കാരണം. നമുക്ക് കോപിക്കാനായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ? കോപിക്കാൻ കഴിയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. നമുക്ക് നാം പ്രാധാന്യമുള്ള ആളുകളാണ് എന്ന് ബോധമുള്ള ആളുകളാണ് എങ്കിൽ അവരോട് അങ്ങനെ കോപിക്കുകയില്ല. പിന്നെ നമ്മള് പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം അവിടെയുള്ള സബ് ഇൻസ്പെക്ടറോടോ സർക്കിൾ ഇൻസ്പെക്ടറോടോ അങ്ങനെ കോപിക്കത്തില്ല. നമ്മൾ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവര് നമ്മളെക്കാളും പ്രാധാന്യം അല്ലെങ്കിൽ കോപിച്ച പ്രശ്നമാണ് എന്നുള്ളതായിരിക്കുന്ന അറിവ് നമുക്കുള്ളത് കൊണ്ട് നമ്മളങ്ങനെ കോപിക്കുകയില്ല. കോപിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റ് ആ വ്യക്തി ഏതാ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ കോപിക്കാൻ നമ്മളെ പോലെ പ്രാധാന്യമില്ല അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ പ്രാധാന്യം കുറച്ചു കാണിക്കുന്നു എന്നുള്ളതാണ് കോപത്തിന് ഉള്ളതായിരിക്കുന്ന ഒരു പ്രധാന കാരണം. വേറെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ സൗകര്യത്തിന് തടസ്സമാകുന്നു, നമുക്ക് അങ്ങോട്ട് ചേർന്നു പോകാനായിട്ട് പറ്റുകയില്ല, നമ്മളുടെ പ്രാധാന്യം കുറയുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ആ സ്വാർത്ഥതയാണ് കോപത്തിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. നമ്മളുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങള്, പ്രാധാന്യം, ബഹുമാനം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതായിരിക്കുന്ന ചിന്തയാണ് നമ്മളെ കോപിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞു, മനുഷ്യരെ കോപിക്കാനുള്ളതായിരിക്കുന്ന കാരണം മറ്റുള്ളവരെ അവരെ ബലഹീനന്മാരായിട്ട് നമ്മളെ പോലെ പ്രാധാന്യമില്ലാത്ത ആളുകളായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പോൾ മനുഷ്യരെ പ്രാധാന്യമില്ലാത്തവരായിട്ട് കാണുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് നാം എങ്ങനെ അവരെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതായിരിക്കുന്ന അത് കാര്യമാണ്. അവിടെ നിസാര എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ കാര്യമായിരിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തെ നമുക്ക് വലിയ ഗൗരവമായി പരിഗണിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന മനോഭാവം എന്ന് പറയുന്ന വളരെ ഗൗരവമായിരിക്കുന്ന ഒരു തെറ്റായിട്ടാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. നിസാര എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, അതുപോലെ തന്നെ മൂഢ എന്ന് പറഞ്ഞത് രണ്ടും ഏതാണ്ട് ഒരേ തലത്തിലുള്ളതായിരിക്കുന്ന രണ്ട് വാക്കുകൾ തന്നെയാണ്. അപ്പൊ മറ്റു മനുഷ്യരെ നമ്മൾ പ്രാധാന്യമില്ലാത്തവരായിട്ട് പരിഗണിക്കുന്നു, നമുക്ക് സ്വാർത്ഥത, നമ്മളെ വലിയ പ്രാധാന്യമുള്ളവരായിട്ട് നമ്മളുടെ സൗകര്യങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നു എന്നുള്ളതാണ് കോപത്തിന് ഉള്ളതായിരിക്കുന്ന കാര്യമായിട്ട് കർത്താവ് ഇവിടെ പറയും. മറ്റുള്ള മനുഷ്യർക്ക് ദോഷം വരണം അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കണം, അവർക്ക് ആ നിലയിലുള്ളതായിരിക്കുന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളില് ഉള്ള ഒരു ചിന്തയാണ്. നമുക്ക് നമ്മളോട് ദോഷം ചെയ്തതായിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്താ? അവർക്ക് ദോഷം വരണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് നമ്മുടെ ദുഷ്ടതയുടെ, പാപത്തിന്റെ ഒരു വലിയ പ്രദർശനമാണ്. നമ്മളെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യർക്ക് ദോഷം വരണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു ആക്സിഡന്റ് വന്നാൽ, അല്ലെങ്കിൽ രോഗം വന്നാൽ ഉടനെ നമ്മുടെ ഹൃദയത്തില് എന്താ പറയുക, ചെറിയ സന്തോഷം അവര് അതുപോലെ ഈ രോഗം വന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കണമെന്നുള്ളതായാലും ശരിയാ. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ആ ദോഷം വന്നത് അദ്ദേഹത്തിന് വരേണ്ടതാണ്, അതിനൊരു സന്തോഷമാണ്, ദൈവം അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു സന്തോഷമാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. ഞാന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദൈവത്തോട്
പറയുന്ന ഒരു കാര്യം, കർത്താവെ മറ്റു മനുഷ്യരുടെ ദോഷത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ സംഗതിയാകരുത്. മനുഷ്യര് നമുക്ക് ദോഷം ചെയ്ത ആളുകൾ അവരുടെ ദോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്, അത് പാപമാണ് എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ കോപം, കൊലപാതകം പോലെ, പോലെ എന്ന് പറഞ്ഞപ്പോൾ തുല്യം എന്നുള്ള നിലയിലല്ല, വളരെ ഗൗരവമായിരിക്കുന്ന പാപമാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ അതിനോട് ചേർത്ത് വേറെ ഒരു കാര്യം കൂടെ പറയണം കേട്ടോ, എല്ലാ കോപവും ദൈവസന്നിധിയിൽ അയോഗ്യമായിരിക്കുന്ന കോപമല്ല. നീതിപൂർവമായിരിക്കുന്ന കോപമുണ്ട്. അതായത് അനീതിയും അന്യായവും ചെയ്യുന്ന ആളുകളോട് കോപിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രകൃതിയാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ കോപം നീതിപൂർവമായിരിക്കുന്ന കോപമാകുന്നത് വളരെ അപൂർവമാണ്. നമ്മളുടെ കോപം പാപത്താൽ മലിനവും നമ്മുടെ സ്വാർത്ഥത കൊണ്ട് മലിനവും അങ്ങനെ വിരൂപവുമായിരിക്കുന്ന കോപമായിട്ടാണ് വരുന്നത്. യാക്കോബ് അപ്പോസ്തലൻ തന്നെ നമ്മുടെ കോപത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളുടെ പാപം, നമ്മളുടെ കോപം സ്വാർത്ഥത കൊണ്ടും നമ്മളുടേതായിരിക്കുന്ന പാപം കൊണ്ടും മലിനമായിരിക്കുന്നത് കൊണ്ട് അത് ശരിയായ രീതിയിലുള്ള കോപമല്ല. അപ്പൊ ആ കോപത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. മറ്റുള്ളവർക്ക് ദോഷം വരണം എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശത്തോടും കൂടെ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് പദ്ധതികൾ ഇടുകയും പിന്നെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ തക്കവണ്ണം അത് വർദ്ധിച്ച് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്യുക എന്നതാണ് കൊലപാതകത്തിന്റെ ആ ഒരു പ്രോഗ്രഷൻ ആ നിലയിലാണ്. അപ്പൊ അതിന്റെ തുടക്കം മുതൽ തന്നെ അത് ഗൗരവമായിരിക്കുന്ന കുറ്റമാണ്, നരകശിക്ഷയ്ക്ക് യോഗ്യമായിരിക്കുന്ന കുറ്റമാണ് എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് രണ്ടാമത്, അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത് എന്ന് ഞാൻ പറഞ്ഞത്, ആദ്യ ഭാഗത്ത് കോപത്തിന്റെ പ്രശ്നത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നതെങ്കിൽ, രണ്ടാമത് കർത്താവ് കോപത്തിന്റെ പരിഹാരത്തെ കുറിച്ചാണ്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്, രമ്യത, സമാധാനം, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കോപം എങ്ങനെയാണ് പരിഹരിക്കാനായിട്ട് സാധിക്കുക, കോപം എങ്ങനെയാണ് ഒഴിവാക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് സമാധാനം സ്ഥാപിക്കാനായിട്ട് സാധിക്കുക, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് കർത്താവ് തുടർന്ന് പറയുന്നത്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അവിടെ ഇത് വളരെ വളരെ അസൗകര്യമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് കർത്താവ് പറഞ്ഞത് കേട്ടോ. ഗലീലയിൽ വെച്ചാണ് കർത്താവ് ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ ഗിരിപ്രഭാഷണം നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഗലീലയിൽ യാഗം കഴിക്കാനുള്ളതായിരിക്കുന്ന ഒരു ക്രമീകരണം, വലിയ യഹൂദന്മാരെ സംബന്ധിച്ച് യാഗം കഴിക്കണമെങ്കിൽ അവർ എരിശിലേമിൽ വരണം, ദേവാലയത്തിൽ മാത്രമേ യാഗം കഴിക്കാനായിട്ട് സാധിക്കൂ. അവിടെ ഗലീലയിൽ നിന്ന് ആളുകള് യാഗമർപ്പിക്കാനായിട്ട് എരിശിലേമിൽ വരുന്ന ഒരു ചിത്രമാണ് കർത്താവ് ഇവിടെ നമുക്ക് നൽകുന്നത്. അതിനെക്കുറിച്ച് ആർടി ഫ്രാൻസ് എന്ന് പറയുന്ന കമന്റേറ്റർ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഗലീലയിൽ നിന്ന് എരിശിലേമിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഏകദേശം ഒരു ഒരാഴ്ചത്തെ നടപ്പും, ഒരാഴ്ച നടന്നെങ്കിൽ എരിശിലേമിൽ വരാനും പോകും. അങ്ങനെ നടന്ന് എരിശിലേമിൽ വന്നു. എരിശിലേമിൽ വന്നതിന് ശേഷം നമുക്കറിയാമല്ലോ, ഈ യാഗം കഴിക്കണമെങ്കിൽ ചെല്ലും തുടങ്ങിയ സൗകര്യം കിട്ടുകയില്ല. ആളുകൾ യാഗം കഴിക്കാനായിട്ട് പല ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ക്യൂ നിൽക്കണം. അപ്പൊ ഇങ്ങനെ ക്യൂ നിൽക്കുക, അപ്പൊ ക്യൂ നിന്ന് നമ്മളെ ക്യൂ അങ്ങ് ഏതാണ്ട് യാഗം കഴിക്കുന്ന സ്ഥലത്തോളം അടുത്തു എന്ന് വിചാരിക്കുക. അന്നേരം ആ ഓർമ്മ വന്നത് എന്റെ സഹോദരന് എന്റെ നേരെ പ്രശ്നമുണ്ട് എന്നുള്ളതായിരിക്കും കാര്യം. കർത്താവ് പറഞ്ഞു, യാഗത്തിന്റെ യാഗത്തിനുള്ള ആടാന്നോ കാളയാന്നോ അവിടെ അതിനെ വെച്ചേച്ച് നിങ്ങള് തിരിച്ച് ചെന്ന്, അപ്പം ഒരാഴ്ച തിരിച്ചു നടക്കണം കേട്ടോ, നടന്ന് അങ്ങ് വീട്ടിൽ ചെന്ന് ആ നാട്ടിൽ ചെന്ന് സഹോദരനുമായുള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം തിരിച്ചു വന്ന് നിങ്ങള് യാഗം കഴിച്ചാൽ മതിയാകും എന്നാണ് കർത്താവ്. നമ്മളെ സഹോദരന്മാര് മധ്യത്തിലുള്ളതായിരിക്കുന്ന കുടുംബത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കേട്ടോ. എന്നാൽ കർത്താവ് പറഞ്ഞു, ആരാധന കഴിക്കാണ്ട്
ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല കേട്ടോ. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്നത് ശരി. എന്നാൽ നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തെ പ്രദർശിപ്പിക്കുന്നത് അന്യോന്യം സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ആർത്തി ഫ്രാൻസ് പറഞ്ഞ ആ പ്രസ്താവന ഞാൻ ആവർത്തിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, ആക്ച്വലി റെക്കൺസിലിയേഷൻ ഹാസ് ഗ്രേറ്റർ പ്രയോറിറ്റി ദാൻ വർഷിപ്പ്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ രമ്യപ്പെടുക എന്ന് പറയുന്നതിന് ആരാധന കഴിക്കുന്നതിനേക്കാളും അധികം പ്രാധാന്യമുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. രമ്യപ്പെടാതെ ആരാധന കഴിച്ചാൽ കർത്താവ് ആരാധന സ്വീകരിക്കുകയില്ല എന്നാണ് കർത്താവ്. നമ്മുടെ ആരാധനകൾ കർത്താവ് സ്വീകരിക്കുമോ? നമ്മുടെ ആരാധന സമാധാനത്തില് മനുഷ്യരോടുള്ളതായി സഹോദരി സഹോദരന്മാരോടുള്ള രമ്യതയിലാണോ നമ്മൾ കഴിക്കുന്നത്? സഹോദരി സഹോദരന്മാർ നമ്മളതായിരിക്കുന്ന പ്രശ്നത്തെ നമ്മൾ ഗൗരവമായി കണക്കാക്കുന്ന ആളുകളാണ്. തിരുവത്താഴം എടുക്കുന്ന ചില സമൂഹങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവത്താഴം എടുക്കുമ്പോഴ് ചിലരെ ചില പ്രത്യേക സ്ഥാനത്ത് പോയിരിക്കും. അതിന്റെ കാര്യം എന്താ ചോദിച്ചാൽ, ചില ആളുകളെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിയവരിക്കില്ല, അതുകൊണ്ടാണ് അവർ സ്ഥാനം മാറി. അവർക്ക് പരിചയമുള്ളതായിരിക്കുന്ന രമ്യതയുള്ളതായിരിക്കുന്ന ചില ആളുകളുടെ അടുത്ത് ഇരിക്കുകയുള്ളൂ. അതിങ്ങോട്ട് കൊടുക്കുമ്പോ പ്രശ്നമില്ല, അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാല് അപ്പം അവരുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിക്കാൻ ഒക്കത്തില്ല. എന്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ ആരാധന തമ്പുരാൻ സ്വീകരിക്കുന്ന ആരാധനയല്ല. ദൈവസന്നിധിയിൽ രമ്യപ്പെടുക, സഹോദരി സഹോദരന്മാരോടുള്ള ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. നമ്മളത് എത്ര ലാഘവമായി വിചാരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ നടക്കുന്നു. ഞാനത് എത്ര ലാഘവമായി വിചാരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ഫിലിപ്പിയില് അപ്പത്തനായ പൗലോസ് പറഞ്ഞപ്പോൾ നാലാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാമല്ലോ, ലൂദിയും സുന്ദക്കയും തമ്മിൽ വഴക്കായിരിക്കുന്ന ഉടനെ പ്രശ്നം അവിടെ ആരാധനയൊന്നും ശരിയാവില്ല. അതുകൊണ്ട് യുവതിയോടും സുന്ദക്കയോടും കർത്താവായ യേശുക്രിസ്തു ഏകചിന്തയോടെ ഇരിപ്പാൻ ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇണയാളിയായുള്ളവേ, സാക്ഷാലിണയാളിയായുള്ളവേ, നീ അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് നമുക്കറിയാം. സഹോദരങ്ങളെ, നമ്മളുടെ മധ്യത്തിൽ രമ്യത എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മളുടെ ആരാധന സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കണമെങ്കിൽ തമ്മിൽ രമ്യപ്പെട്ട് ദൈവത്തെ ആരാധിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. രമ്യപ്പെടുക എന്ന് പറയുമ്പോൾ കുറച്ച് വിനയപ്പെടേണ്ടതായിട്ടും വരും അല്ലേ? അല്ലേ, രമ്യപ്പെടുക എന്ന് പറയുന്നത് വിനയപ്പെടുവാനുള്ളതായിരിക്കുന്ന മനസ്സാണ്. തെറ്റുകൾ ചെയ്ത ആളുകൾ അത് അംഗീകരിക്കാനുള്ളതായിരിക്കുന്ന മനസ്സാണ്, അത് ഏറ്റുപറയാനുള്ള മനസ്സാണ്, ക്ഷമ ചോദിക്കാനുള്ള മനസ്സാണ്. ദൈവജനം എന്ന് പറയുന്നത് ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് ഹംബിൾ പീപ്പിൾ. ദൈവജനം എന്ന് പറയുന്നത് വിനയമുള്ള മനുഷ്യരുടെ സമൂഹമാണ്. അഹങ്കാരികളായിരിക്കുന്ന ആളുകൾക്ക്, മറ്റുള്ളവരെ അവഗണിക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക്, മത്സരികളായിരിക്കുന്ന ആളുകൾക്ക് ദൈവജനത്തിന്റെ നടുവിൽ സ്ഥാനമില്ല. ദൈവജനം വിനയമുള്ള ആളുകളാണ്. അപ്പസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ പോലെ, സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മളോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിക്കാനായിട്ട് മനസ്സുള്ള ആളുകളാണ്. സുവിശേഷം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് ക്ഷമിച്ചു എന്നുള്ളതായിരിക്കുന്ന സന്ദേശമാണ്. സുവിശേഷം വിശ്വസിച്ചതായിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് എങ്ങനെയാണ് മത്സരിക്കാനായിട്ട് സാധിക്കുക? അതുകൊണ്ട് ദൈവജനത്തിന്റെ മധ്യത്തില് സമാധാനം വരുത്തുക, രമ്യത വരുത്തുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ആർത്തി ഫ്രാൻസ് എന്ന് പറയുന്ന കമന്റേറ്റർ പറഞ്ഞ പ്രസ്താവന ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, റെക്കൺസിലിയേഷൻ ഹാസ് ഗോട്ട് ഗ്രേറ്റർ പ്രയോറിറ്റി ദാൻ വർഷിപ്പ്. ആരാധനയ്ക്കുള്ളതായിരിക്കുന്ന യോഗ്യത രമ്യതയാണ്. രമ്യതയില്ലാത്ത ആരാധന ദൈവം സ്വീകരിക്കുകയില്ല. ദൈവസന്നിധിയിൽ ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ അവർ ഒരപ്പത്തിന്റെ അംശങ്ങളാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ പിൻപിൽ യാഥാർത്ഥ്യം വേണ്ടേ? അവര് തമ്മിൽ രമ്യത വേണ്ടേ? നമ്മുടെ ഹൃദയത്തോടായിരിക്കുന്ന കയ്പും വെറുപ്പും ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണ്ടേ? പലപ്പോഴും നമ്മളുടെ ആരാധനകൾ ചടങ്ങുകളായി അവസാനിക്കുന്നതിന്റെ കാരണം നമ്മളുടെ മധ്യത്തിൽ ദൈവഹിത പ്രകാരമുള്ളതായിരിക്കുന്ന രമ്യത, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന ക്ഷമ, പരസ്പരമുള്ളതായിരിക്കുന്ന സ്വീകരണം, ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ളതായിരിക്കുന്ന മനസ്സ്, അതില്ല. അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക്
ആരാധന കഴിക്കാനായിട്ട് വന്ന സമയത്താണ് ഓർമ്മ വന്നത് സഹോദരന് എന്റെ നേരെ പ്രശ്നമുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യം. നിന്റെ ആരാധന അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് പോയി ഒന്നാമത് നീ സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് സമാധാനമുണ്ടാക്കുക, രമ്യതയുണ്ടാക്കുക, കോപിക്കാതിരിക്കുക എന്നതല്ല കേട്ടോ. കോപിക്കാതിരിക്കുക എന്നുള്ളത് അതിന്റെ ഒരു വശമാണ്. രമ്യതയുണ്ടാക്കുക, സമാധാനമുണ്ടാക്കുക. അപ്പോഴ് കൊല ചെയ്യരുത് എന്ന് കർത്താവ് പറഞ്ഞപ്പോഴ് ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ആഴമായ വ്യക്തിബന്ധം, അതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ളതായിരിക്കുന്ന ബോധം അവർക്കുണ്ടായിരുന്നില്ല. ആളുകൾ തല്ലിക്കൊല്ലരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു നിബന്ധനയാണ് കൊല ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴെന്നാണ് അവർ വിചാരിച്ചത്. അല്ല, കൊല ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് സമാധാനപരമായി മറ്റൊരു വ്യക്തിയുടെ അവകാശത്തിന്റെ മേൽ കൈകടത്താതെ എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുവാൻ, ദൈവം അദ്ദേഹത്തിന് കൊടുത്ത പ്രാധാന്യം അംഗീകരിക്കുവാൻ, രമ്യപ്പെടുവാൻ, ദൈവസേനതിൽ വിനയപ്പെടുവാൻ, ആ നിലയിലുള്ളതായിരിക്കുന്ന സമാധാനത്തിന്റെയും വിനയത്തിന്റെയും ആയ ഒരു സമൂഹത്തിന് അതിന് ഭാഗമായിരിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ദൈവജനത്തിന് ഉള്ളതായിരിക്കും ഉത്തരവാദിത്വം. നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല. ശാസ്ത്രന്മാർക്കും പരീശന്മാർക്കും തല്ലിക്കൊല്ലാതിരുന്നാ മതി കേട്ടോ. അവരുടെ മധ്യത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെന്നുള്ളതൊന്നും പ്രശ്നമല്ല. കൊല ചെയ്യരുത് തന്നെ ഉള്ളു പ്രശ്നം. നമ്മളുടെ മധ്യത്തിലെ വിഷയം എന്താ? നമ്മളുടെ നീതി എങ്ങനെയാ? തല്ലിക്കൊല്ലരുത്, തമ്മില് സഭായോഗത്തിന് ഒന്ന് ഇച്ചിരി ശബ്ദമുണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല. എന്നാല് ആള് സഭയിന്ന് പോകരുത്, ആ നിലയിലൊക്കെ മതി എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ നമ്മളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന നീതിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ നിലവാരമാണോ ദൈവജനത്തിനുള്ളത്? അതിനെക്കുറിച്ച് വീണ്ടും ആർത്തി ഫ്രാൻസ് എന്ന് പറയുന്ന ആ കമന്റേറ്റർ പറഞ്ഞ ഒരു പ്രസ്താവന കൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, ദൈവഹിതപ്രകാരമുള്ള നീതി എന്ന് പറയുന്നത് അത് പൂർത്തീകരിച്ചു എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത വിധം ഉന്നതമായിരിക്കുന്ന നീതിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആ നിയമം പാലിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദൈവം ഉദ്ദേശിച്ച നിലയിലുള്ള ആഴത്തിലേക്ക് ചെന്നിട്ടില്ലെന്നാണ്. ഇത് മൗണ്ട് എവറസ്റ്റ് പോലെ ഉന്നതമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരിക്കലും അതിന്റെ പൂർത്തീകരണത്തിൽ നമ്മൾ ആരും എത്തുന്നില്ല. എന്നാൽ ആ നീതിക്ക് വേണ്ടിയുള്ള ദാഹവും വാഞ്ചയും വ്യഗ്രതയും അതിനായുള്ള ഒരുക്കവും മനസ്സുമാണ് ദൈവജനത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെ പൂർണ്ണതയല്ല, പ്രോഗ്രസ്, അതിലേക്കുള്ളതായിരിക്കുന്ന താല്പര്യം, അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോഴ് പാപത്തെ നമ്മൾ നേരിടുന്നത് അതിന്റെ പൂർത്തീകരണത്തിലല്ല, അതിന്റെ തുടക്കത്തിലാണ്. പാപത്തെ, ചില പാപങ്ങളെ മാത്രം ഗൗരവമായി എടുക്കുകയും മറ്റ് പാപങ്ങളെ നമുക്ക് അവഗണിക്കുകയും ചെയ്യാൻ കഴിയുകയില്ല. എല്ലാ പാപങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിന് തടസ്സവും നമ്മളുടെ കൂട്ടായ്മയ്ക്ക് തടസ്സവുമായിരിക്കുന്ന പാപങ്ങൾ തന്നെയാണ്. മറ്റുള്ള മനുഷ്യരെ ബലഹീനന്മാരെന്ന് വിചാരിക്കുകയും നമ്മളെ പോലെ പ്രാധാന്യമില്ലാത്തവരായി കരുതുകയും അവർ നമ്മളുടെ സൗകര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണ് നമ്മൾ ആളുകളോട് കോപിക്കുന്നത്. ആ കോപം വർദ്ധിച്ച് ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഗൗരവത്തിലേക്ക് ആ പാപം വർദ്ധിക്കുവാനായിട്ട് സാധിക്കും. അതിന് തുടക്കം മുതൽ തന്നെ അത് നരകയോഗ്യമായിരിക്കുന്ന പാപമാണ് എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മള് പാപത്തെ ഒഴിവാക്കണം എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അറിയാമല്ലോ, വിശുദ്ധിയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നാം ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നു എന്നുള്ളത്, നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതിനകത്ത് പ്രാധാന്യമുണ്ട്, സമ്മതിക്കുന്നു. എന്നാൽ നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയമാണ്. അപ്പൊ ഇവിടെ കോപിക്കുന്നില്ല എന്ന് മാത്രമല്ല, കോപിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ഗൗരവമായി നമ്മൾ പരിഗണിക്കുന്നു, അവരോട് രമ്യമായി ഇടപെടുന്നു, അവരോട് രമ്യപ്പെടുന്നു എന്നുള്ളതായിരിക്കുന്ന ആ വശം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പോഴെ ആദ്യമേ രമ്യപ്പെടുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത് വിശ്വാസികളുടെ മധ്യത്തിലുള്ളതായിരിക്കുന്ന രമ്യതയെ കുറിച്ച്, ദൈവാരാധന, ദൈവാരാധനയ്ക്ക് വരുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, അവര് രമ്യതയിൽ, സ്നേഹത്തിൽ, സഹകരണത്തിൽ, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ, അതിന് മുൻഗണന കൊടുക്കുന്നതായിരിക്കുന്ന ആളുകളായിരിക്കണം എന്നതാണ് കർത്താവ് രമ്യതയെക്കുറിച്ച് ഒന്നാമത് പറഞ്ഞത്.
രണ്ടാമത് അദ്ദേഹം പറയുന്നത് ലോകത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യരോട് വിശ്വാസികള് ആകണമെന്ന് നിർബന്ധമില്ല, അതിന് അപ്പുറത്തായിട്ട് ഉള്ളതായിരിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് രമ്യപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചാണ് തുടർന്ന് കർത്താവ് പറയുന്നത്. ഇതിന്റെ പ്രതികൂടെ 25-ാമത് വഴിയിലുള്ള വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊണ്ട്, അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി, ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയും. അപ്പൊ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായിരിക്കുന്ന ഇപ്പൊ ഇതിന്റെ കഥാപാത്രവും മറ്റൊരു വ്യക്തിയുമായിട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് സാമ്പത്തിക ഇടപാട് ആണ്, സാമ്പത്തിക ഇടപാട്. കാരണം ചോദിച്ചാല് അവസാനത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീയെ പുറത്തു വരികയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഇതൊരു സാമ്പത്തിക ഇടപാട്. അപ്പൊ സാമ്പത്തിക ഇടപാടില് വന്ന പ്രശ്നം അവർ തമ്മിൽ പരിഹരിക്കാത്തത് കൊണ്ട് ഇപ്പൊ ഇദ്ദേഹം കേസിന് പോകുക. അതാണ് ഇവിടുത്തെ ഇവിടുത്തെ ഈ പറയുന്നതായ ഉദാഹരണത്തിന്റെ അതിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇവർ തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ട് ഇദ്ദേഹം കേസിന് പോവുകയാണ്. കേസിന് പോകുമ്പോൾ ഇദ്ദേഹം കേസിന് പോകാന്ന് പറയുമ്പോഴേ കേസിന് പോകാനുള്ള വഴിയില്ല, ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി കോടതിയിലേക്കുള്ള പോക്ക. അപ്പം കർത്താവ് പറഞ്ഞു നിന്റെ പ്രതിയോഗി നിനക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവനോട് നിരന്നുകൊള്ളുക, അല്ലെങ്കില് ഇദ്ദേഹം കോടതി പോകും, കോടതി ചെന്നതിന് ശേഷം പിന്നീട് ആ കോടതി വിധിയായി പിന്നെ ന്യായാധിപന്റെ അടുക്കൽ ഏൽപ്പിക്കും, ന്യായാധിപൻ പിന്നെ ആ ന്യായാധിപൻ പോലീസുകാരെ ഏൽപ്പിക്കും, പോലീസുകാർ കൊണ്ട് ജയിലിടും, പിന്നെ അവസാനത്തെ കാര്യം പോലും കൊടുത്തു തീരുന്നത് വരെ നീ വെളിയിൽ വരത്തില്ല എന്ന ആ ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കണം. പ്രശ്നം നമുക്ക് ദൈർഘിപ്പിക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന അനുവാദമില്ല. ഇങ്ങനെ പറയാം, ഒരു പ്രശ്നം പരിഹരിക്കാനുള്ളതായിരിക്കുന്ന ഏറ്റവും നല്ല സമയം ഏതാ? ഭാര്യ ഭർത്താവ് കൂടെ വഴക്കുണ്ടായി, പ്രശ്നം പരിഹരിക്കാനായിട്ട് ഏറ്റവും നല്ല സമയം ഏതാ? ഞാൻ പറയാം, വഴക്കുണ്ടാക്കി ആ സമയം തന്നെയാണ് പരിഹാരത്തിനുള്ള സമയം. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഒരു തീരുമാനം എന്താന്ന് ചോദിച്ചാൽ വഴക്കുണ്ടായതല്ലേ, അത് ഇത്ര നേരം ഇരിക്കട്ടെ, നമുക്കിനി സമയമുണ്ടല്ലോ, നമുക്കിനി ഒരു കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക്. സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമാണ്, അത് പ്രശ്നം ദൈർഘിപ്പിക്കുന്നത് അനുസരിച്ച് പ്രശ്ന പരിഹാരത്തിന് ബുദ്ധിമുട്ട് വർദ്ധിക്കും എന്നതാണ് അതിന്റെ രീതി. പ്രശ്നത്തിന്റെ പരിഹാരം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ആ പ്രശ്ന പരിഹാരത്തിനുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ പ്രശ്ന പരിഹാരത്തില് കൂടുതൽ ആളുകൾ ഇടപെടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വ്യാപ്തി വർദ്ധിക്കും. ഈ പ്രശ്നമായും പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല സമയം അത് തുടങ്ങുമ്പോൾ തന്നെയാണ്. വൈകുക, താമസിപ്പിക്കുക, വെച്ചുകൊണ്ടിരിക്കുക, അത് കാണട്ടെ എന്ന് വിചാരിക്കുക എന്നൊക്കെയുള്ള സമീപനം ദൈവജനത്തിന് യോഗ്യമായിരിക്കുന്ന സമീപനമല്ല. വഴക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. മനുഷ്യരോട് വഴക്കുണ്ടാക്കാതെ സമാധാനപരമായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ സമാധാനം, നമ്മുടെ ജീവിതത്തിലെ ശാന്തതയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനുള്ളതായിരിക്കുന്ന ഒരു വലിയ കാരണമെന്ന് പറയുന്നത് നല്ല വ്യക്തിബന്ധങ്ങൾ. ആളുകളോട് വഴക്കുണ്ടാക്കാതെ അവരോട് സമാധാനമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം. കുടുംബജീവിതത്തിന്റെ സന്തോഷം എന്താ? പിള്ളേരുടെ ജീവിതവുമായുള്ള ബന്ധത്തിൽ എന്താ നമ്മുടെ സന്തോഷം? സമാധാനമുണ്ട് വീട്ടില്, വഴക്കില്ല, ഭാര്യയോട് വഴക്കില്ല, പിള്ളേരോട് വഴക്കില്ല, സമാധാനമായിട്ട് ജീവിക്കുന്നു. സഭയിലെ അനുഗ്രഹം എന്തുവാ? സഭയിൽ വഴക്കില്ല. നമുക്കറിയാമല്ലോ, ഒരു സഭയിൽ സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. മനുഷ്യരുടെ ബന്ധങ്ങൾ നന്നാണ്, നല്ല നിലയിലുള്ള ബന്ധങ്ങൾ സഭയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. വഴക്കില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എന്നാൽ മനുഷ്യരല്ലയോ വഴക്കുണ്ടാകും, അതില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. വഴക്കുകളാവോളം ഒഴിവാക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു വലിയ ആഗ്രഹമാണെങ്കിലും വഴക്കുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.
എന്നാൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിവിധി കർത്താവ് പറഞ്ഞു, എത്രയും വേഗത്തിൽ അതിന് പരിഹാരം കാണാനായിട്ട് മനസ്സ് വെക്കുക. കേസ് കൊടുക്കാനായിട്ട് ഇരിയാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അവൻ റോഡിൽ വരുന്നതിന് മുമ്പേ അതിയാനെ വഴി പിടിച്ചു നിർത്തുക, എന്നിട്ട് തമ്മിൽ രമ്യപ്പെട്ടുകൊള്ളുക. കാരണം ഇത് വർദ്ധിച്ചിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരിതമെന്ന് പറയുന്നത് ഗൗരവമായിരിക്കുന്ന ദുരിതമാണ്. അൺറിസോൾവ്ഡ് കോൺഫ്ലിക്ട്സ് ആർ ഓൾവേസ് ഡീപ് ട്രബിൾസ് ഇൻ ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ജീവിതത്തില് പരിഹരിക്കാത്തതായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ദുഃഖകരമായിരിക്കുന്ന അവസ്ഥകളാണ്. ദൈവജനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന തീരുമാനം എന്നുള്ളത് മനുഷ്യരോട് സമാധാനമായി കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ നിലപാടുകളും നമ്മളുടെ വിശ്വാസങ്ങളും ഒന്നും കൈവിട്ടിട്ടൊന്നുമല്ല അത് ചെയ്യുന്നതെന്നുള്ളത് ശരിയാണ്. എന്നാൽ മനുഷ്യരോട് സമാധാനത്തിൽ കഴിയുക, ആളുകളോട് വഴക്കുണ്ടാക്കിയാൽ ക്ഷമ ചോദിക്കുക, അതിന് പരിഹാരം വരുത്തുക, ആളുകളുമായിട്ട് രമ്യതയിൽ കഴിയുക, അയൽവാസികളുമായിട്ട് രമ്യതയിലായിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. ഇവിടെ കർത്താവ് നമ്മളോട് പറഞ്ഞ ഈ ഒന്നാമത്തെ ഉദാഹരണത്തില് ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി, അതുകൊണ്ട് ദൈവജനത്തിന് ദൈവപ്രസാദകരമായ രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല, കൊല ചെയ്യും. ചില നിയമങ്ങൾ അതിൻ്റെതായിരിക്കുന്ന ആ ഒരു അക്ഷരാർത്ഥത്തിൽ മാത്രം അതിനെ കണ്ട് ആ നിലയിൽ പ്രശ്നങ്ങളെ പരിഹരിച്ച് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു നീതി ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന കാര്യമല്ല. പ്രശ്നങ്ങളുടെ യഥാർത്ഥമായ കാരണം കണ്ടെത്തി നമ്മുടെ ഹൃദയത്തില് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുവാനുള്ളതായിരിക്കുന്ന കാരണം എന്താണ് എന്ന് കണ്ടെത്തി അതിന്റെ നുള്ളയിലെ തന്നെ അതിനെ നുള്ളുവാൻ, അതിനെ കൈകാര്യം ചെയ്യുവാനുള്ളതായിരിക്കുന്ന ആ ഒരു വിനയവും മനസ്സുമാണ് കർത്താവ് ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. കർത്താവ് പറഞ്ഞത് പാപത്തെ നേരിടുന്നത് ഒരിക്കലും അതിന്റെ വളർച്ചയിലും അതിന്റെ വളർച്ചയിലല്ല, പിന്നെയോ അതിന്റെ പ്രാരംഭത്തിൽ തന്നെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണം. കൊലപാതകം ഒഴിവാക്കുക എന്നുള്ളതല്ല ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ കൊലപാതകത്തിന് കാരണമായിരിക്കുന്ന അതിന് അടിസ്ഥാനമായിരിക്കുന്ന കോപം എന്നുള്ള വസ്തുതയെ തന്നെ നേരിടണം. കാരണം കോപം എന്നുള്ളത് മനുഷ്യർക്ക് നരകശിക്ഷ നൽകുവാൻ തക്കവണ്ണം ഗൗരവമായിരിക്കുന്ന പാപം. പാപത്തെ എല്ലാം ഗൗരവമായി കണക്കാക്കുന്ന ഒരു സമീപനമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചില പാപങ്ങളെ, ചില എണ്ണപ്പെട്ട പാപങ്ങൾ, പേര് പറഞ്ഞതായിരിക്കുന്ന പാപങ്ങൾ, കൽപ്പനകളായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന ചില പാപങ്ങൾ, അതിൽ നിന്ന് ഒഴിവായിരിക്കുന്നതല്ല വിശുദ്ധ ജീവിതം. പിന്നെയോ പാപത്തിന്റെ എല്ലാ മുഖങ്ങളും അത് ഏത് നിലയിൽ പ്രത്യക്ഷപ്പെട്ടാലും അതിനെ തിരിച്ചറിയുകയും അതിന്റെ നേരെ നിലപാട് സ്വീകരിക്കുകയും വിനയപ്പെടുകയും ഏറ്റുപറയുകയും രക്ഷപ്പെടുകയും ചെയ്യുക എന്നതാണ് ദൈവമക്കളുടെ സമീപനമായിട്ടിരിക്കുന്നത്. രണ്ടാമത് കർത്താവ് പറഞ്ഞത് കോപിക്കാനുള്ളതായിരിക്കുന്ന കാരണമെന്ന് പറയുന്ന മനുഷ്യരെ നിസ്സാരന്മാരായിട്ട് നമ്മളെപ്പോലെ പ്രാധാന്യമില്ലാത്തവരായിട്ട് പരിഗണിക്കുന്നു, നമ്മളുടെ സ്വാർത്ഥതയാണ് അതിന് കാരണം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മനുഷ്യരെ ബഹുമാനിക്കുവാൻ അവരുടെ പ്രാധാന്യത്തെ കണ്ടെത്തുവാനുള്ളതായിരിക്കുന്ന മനസ്സ് നമുക്കുണ്ടാകണം. ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. മൂന്നാമത് പറയാൻ കർത്താവ് പറഞ്ഞത് നിങ്ങൾ കോപം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം, പിന്നെയോ ആ കോപത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക, സമാധാനം വരുത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. സമാധാനം വരുത്തുന്നതിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ സമാധാനം അല്ലെങ്കിൽ രമ്യത എന്ന് പറയുന്നത് ആരാധനയെക്കാളും പ്രാധാന്യമുള്ള കാര്യമാണ്. രമ്യതയില്ലാത്തതായിരിക്കുന്ന ആരാധന കർത്താവ് സ്വീകരിക്കുകയില്ല. അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും രമ്യപ്പെടാനായിട്ട് മനസ്സ് വെക്കണം, പാപങ്ങളെ ഏറ്റുപറയണം, മനുഷ്യരോട് ക്ഷമിക്കണം, ആ നിലയിൽ രമ്യത ഉണ്ടാക്കണം. അല്ലാതെ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം സ്വീകരിക്കില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് നാലാമതായിട്ട് കർത്താവ് പറഞ്ഞത് ഒരു വഴക്ക് അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഒഴിവാക്കണം.
അത് എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം അത് ദുഷ്കരമായി തീരും, അത് ഗുരുതരമായി തീരും. അതുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം, അതിനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. കാര്യങ്ങൾ വരുമ്പോൾ തന്നെ, അത് വഴിയിൽ ഉള്ളപ്പോൾ തന്നെ നമ്മൾ രമ്യപ്പെടണം. അത് ന്യായാധിപന്റെ അടുക്കൽ പോകാനും പിന്നെ അത് അതിൽ കൂടുതൽ പിന്നെ ന്യായവിധിക്ക് കാരണമാകുവാനും പിന്നെ അതിന്റെ പേരുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കാനും ഒന്നും ആവശ്യമില്ല. രമ്യപ്പെടാനായിട്ട് മനസ്സ് വെച്ചാൽ, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ മനസ്സ് വെച്ചാൽ, വിനയപ്പെടുവാനായിട്ട് മനസ്സ് വെച്ചാൽ, സമാധാനപരമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ഒരു നിയമമായിട്ട് അനുസരിച്ച് അതിന് ചെക്ക് ചെയ്ത് ഞാൻ ഇതിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്ന കാര്യമല്ല. അതെല്ലാം ഹിമാലയ പർവ്വതം പോലെ ഉന്നതമായിരിക്കുന്ന നിലവാരമാണ്. അപ്പൊ അത് അതിലുള്ള വളർച്ചയാണ്, ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു വിശാലതയാണ് അനുസരണത്തിന് കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം. അക്ഷരത്തിലല്ല, പിന്നെയും അതിന്റെ ആത്മാവിലാണ്. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി ആ നിലയിലുള്ള ഹൃദയപൂർവമായ അനുസരണമാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഒന്നാമത്തെ ഉദാഹരണത്തിൽ നിന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. ഇനിയും അടുത്ത ഉദാഹരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ പാപത്തെ അതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ നേരിടണം. അത് അടുത്ത ഉദാഹരണത്തിൽ കർത്താവ് തുടർന്നും അത് തന്നെ പറയും. അതിന്റെ വളർച്ചയിലല്ല, അതിന്റെ തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ പാപത്തെ നേരിടേണ്ടത്. അതുപോലെ ബാഹ്യമായിരിക്കുന്ന അനുസരണമല്ല, ആന്തരികമായ, ഹൃദയംഗമായ, ആഴമായ, തീവ്രമായ ഒരനുസരണമാണ് തന്റെ മക്കളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഒരനുസരണവും ഒരു നിലയിലും പൂർണ്ണമായി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. എന്നാൽ അതിന്റെ വളർച്ച, അതിനുള്ളതായിരിക്കുന്ന വാഞ്ച, അതിനുള്ളതായിരിക്കുന്ന ദാഹം ദൈവ മക്കളുടെ പ്രത്യേകതയാണ്. ആ നിലയിലെ രമ്യമായി നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കുവാൻ, ദൈവമക്കളുമായി രമ്യതയിലായിരിക്കാൻ, സമാധാനം ആചരിപ്പാൻ ദൈവം കുടുംബജീവിതത്തിൽ ആ നിലയിലുള്ള സമാധാനം വരുത്തുവാൻ, ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ഹൃദയംഗമായ ആഗ്രഹവും പരിശ്രമവും വിനയും ദൈവ മക്കൾക്ക് അനിവാര്യമാണ്. ദൈവം ആ നിലയിൽ നമ്മളെ സഹായിക്കും.